ആരെ പിടിച്ച് പൊട്ടിച്ചു, ഉടനെ ഇറങ്ങുകയും ചെയ്തു. അയ്യോ എനിക്കറിയത്തില്ലേ പിന്നെ സാറേ, എനിക്കിതുപോലെ വന്നിട്ടില്ല, എനിക്ക് നിലവിളിക്കാൻ നാവ് പൊങ്ങിയില്ല. ഞങ്ങൾ രണ്ടുപേരും ഒന്നുപോലെ അടിച്ചിരുത്തിയതുപോലെ ഞങ്ങൾ ഇരിക്കുക. പ്രിയമുള്ളവരെ, ഇളമണ്ണൂർ ഏനാദിമംഗലത്തെ ഒരു വീട്ടിലാണ് ഞങ്ങൾ വന്ന് നിൽക്കുന്നത്. ഈ അപ്പച്ചൻ്റെ പേര് കെ ജെ ബേബി, അമ്മച്ചിയുടെ പേര് മറിയാമ ബേബി. കഴിഞ്ഞ ദിവസം വളരെ ദൗർഭാഗ്യകരവും പേടിപ്പെടുത്തുന്നതുമായ ഒരു സംഭവം ഈ വീട്ടിലുണ്ടായി. ഈ വൃദ്ധ ദമ്പതികൾ വലിയ ഒരു തട്ടിപ്പിനിരയാക്കി. ഈ സംഭവത്തെപ്പറ്റി വാർഡ് മെമ്പർ അനൂപ് വേങ്ങവിളയിൽ നമ്മളോട് വിശദമായി പറയും. ഈ അപ്പച്ചൻ രാവിലെ ഒരു 10 മണിക്ക് ശേഷം എന്നെ ഫോണിൽ വിളിച്ചിട്ട്, അതുപോലെ മെമ്പറെ എൻ്റെ ഭാര്യയുടെ മാല ഇതുപോലെ കൊള്ളൻ പൊട്ടിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഫോണിൽ വിളിക്കുകയും ഉടൻ തന്നെ ഞാൻ അടൂർ സി ഐ വിളിച്ച് സംസാരിച്ചു, സാറേ ഇതുപോലെ എൻ്റെ വാർഡിൽ ഒരു സംഭവം ഉണ്ടായി, ഇത്രയും പെട്ടെന്ന് തന്നെ അതിലിടപെടണമെന്ന് പറയുകയും അതനുസരിച്ച് അടൂരിൽ നിന്നും പിന്നെ സി ഐയുടെ നേതൃത്വത്തിലുള്ള പോലീസ് ഇവിടെ എത്തിച്ചേർന്ന് നമ്മുടെ ഈ ഇങ്ങോട്ട് ഈ വരുന്ന വഴിക്ക് തന്നെ ഒരു വീട്ടിൽ സി സി ക്യാമറയുണ്ട്. അപ്പോൾ ആ സി സി ക്യാമറയിൽ നമ്മൾ വിഷ്വൽസൊക്കെ എടുത്ത് അങ്ങനെ ആണ് ഈ പിന്നെ നമുക്ക് ഈ പ്രതിയെ പിടിക്കുന്നതിന് വേണ്ട ആവശ്യമായിട്ടുള്ള ഒരു തിരിച്ചറിയാൻ പറ്റുന്ന ഒരു സാഹചര്യം നമുക്ക് സി സി ക്യാമറയിലൂടെയാണ് അത് നമുക്ക് ലഭിച്ചത്. നടന്ന സംഭവം എന്താണെന്ന് ഞാൻ പറയാം. ആദ്യമേ വന്ന് പറയുന്നത് എൻ്റെ മോൾക്ക് 3 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്, 1 ലക്ഷം ഞങ്ങൾക്കും 2 ലക്ഷം മോൾക്കും എന്നും പറഞ്ഞ ഞങ്ങളെ പരിചയപ്പെടുത്തുന്നു. ഏതായിട്ടാണെന്നൊന്നും പറഞ്ഞില്ല. പിന്നെ അപ്പോഴവനും എൻ്റെ കൂടെ കയറി വന്നു, കള്ളൻ കൂടെ കയറി വന്ന് ഇവിടെ കൈവച്ച് പ്രാർത്ഥിച്ച്, ഇവിടെയും കൈവച്ച് പ്രാർത്ഥിച്ച്, അവിടെയും കൈവച്ച് പ്രാർത്ഥിച്ച്, ഇവിടെയും പ്രാർത്ഥിച്ച്. അപ്പം ഞാൻ എന്തോ ചെയ്തു, ഞാൻ മോടെ കഥവ് തുറന്ന് കിടക്കുക. അപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ വന്ന് നിന്നു, ഇവിടെ ഇങ്ങനെ വന്ന് നിന്നപ്പോഴ ഇങ്ങോട്ട് ഓടി വന്ന് ഇത് വലിച്ചു പൊട്ടിക്കുന്നത്. ഈ രണ്ട് കൈയും കൊണ്ടും അവൻ രണ്ട് കൈയും കൊണ്ടും എനിക്ക് തോന്നുന്നില്ല, മാലയെ പിടിച്ച് ചെയ്തു, മാലയെ പിടിച്ച് പൊട്ടിച്ചു, ഉടനെ അങ്ങ് ഇറങ്ങുകയും ചെയ്തു. പെട്ടെന്ന് വണ്ടി എടുത്തുകൊണ്ട് അങ്ങ് പോയി. എനിക്ക് നിലവിളിക്കാൻ നാവ് പൊങ്ങിയില്ല, തല മരവിച്ചു. ഞങ്ങൾ രണ്ടുപേരും ഒന്നുപോലെ അടിച്ചിരുത്തിയതുപോലെ ഞങ്ങൾ ഇരിക്കുക. ഇത്തിരി കഴിഞ്ഞപ്പോഴാണ് ഇളയ മോളോടൊന്ന് വിളിച്ച് പറഞ്ഞാൽ ഞാൻ പതുക്കെ താഴോട്ടിറങ്ങി ആ താഴത്തെ വീട്ടിൽ ചെന്നൊന്ന് പറയാമെന്ന് വിചാരിച്ചു പോയി. അവിടെ ചെന്നൊന്ന് പറഞ്ഞു, അയ്യോ എനിക്കറിയത്തില്ലേ പിന്നെ സാറേ, എനിക്കിതുപോലെ വന്നിട്ടില്ല. ഞാൻ പറയാം, എനിക്ക് ഇതാദ്യമായിട്ടുണ്ടായതാണ് ഈ പ്രായത്തിൽ. പള്ളിയിലച്ഛൻ്റെ രൂപത്തിലാണ് വന്നത്. വലിയ കൊന്തോ അടുത്തേലിട്ട് പോലീസുകാർ അമ്മയുടെ മുന്നേ കൊണ്ട് നിർത്തിയ സമയത്ത് അപ്പച്ചി എൻ്റെ അമ്മച്ചീടെ മുമ്പിൽ കൊണ്ട് നിർത്തിയ സമയത്ത് അയാൾക്ക് ഒരു കൂസലൊക്കെ ഉണ്ടായിരുന്നോ? അയാൾ പറഞ്ഞു നിനക്ക് ജോലി ചെയ്ത് ജീവിക്കരുതോ, അവനോട് ജോലി ചെയ്ത് ജീവിക്കരുതോ, പോലീസുകാരൊക്കെ ചിരിക്കുന്നു. ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഇതുപോലുള്ള വയോവൃദ്ധരെ തേടിയെത്തി അവരെ കൊള്ളയടിക്കുന്ന കള്ളന്മാർക്ക് തന്നെ അപമാനമാണെന്നുള്ളതാണ്. വൃദ്ധ ദമ്പതികൾ പലയിടത്തും ഇങ്ങനെ താമസിക്കുന്നുണ്ട്. അവിടെയൊക്കെ താമസിക്കുന്നവർ വളരെ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് ഈ തട്ടിപ്പിൻ്റെ വാർത്ത ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് എനിക്ക് പറയാം. ഇത്തരത്തിലുള്ള അപകടങ്ങളോ തട്ടിപ്പുകളോ ഒന്നും ഉണ്ടാകാത്ത രീതിയിൽ സംരക്ഷണം നൽകാൻ നമുക്ക് കഴിയണം. നന്ദി.